ഹലോ ഫ്രണ്ട്സ്, എ കെ എഡിഷൻ ഫോർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ചോദിച്ചത് സെൻഡറിൻ്റെ മലയാളം പാക്കേജിൽ മാറി ചെയ്തു എന്താ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻഡറിൻ്റെ മലയാളം പാക്കേജിൽ 2023 February 1 മുതൽ മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. അപ്പോൾ സെൻഡറിൻ്റെ മലയാളം പാക്കേജുകൾ 229 മാറി ചെയ്തെങ്കിൽ, നേരത്തെ നമുക്ക് മലയാളം എക്കണോമി പാക്കേജായ 229 ചെയ്തെങ്കിൽ, ഒന്ന് നമുക്ക് ഒരു 20 രൂപ കൂടി റീചാർജ് ചെയ്ത ശേഷം കസ്റ്റമർ കെയറെ വിളിക്കാം, അല്ലെങ്കിൽ സെൻഡറിൻ്റെ ഡീലറെ വിളിക്കാം, അല്ലെങ്കിൽ സർവീസ് സെൻ്റർ വിളിക്കാം. അങ്ങനെ നമുക്ക് ഒരു 20 അല്ലെങ്കിൽ 50 രൂപ റീചാർജ് ചെയ്ത് കസ്റ്റമർ കെയറെ വിളിച്ചാൽ അവർ പുതിയ മലയാളം പാക്കേജിൽ മാറ്റിത്തരും. അല്ലെങ്കിൽ നിലവിൽ മലയാളം പാക്കേജ് SDL HDL ചെയ്തിരുന്നവർക്ക് ഒരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ മലയാളം പാക്കേജിലേക്ക് മാറും, ഓട്ടോമാറ്റിക് ആക്റ്റീവ് ആവും. എന്നാൽ നമുക്ക് വാലിഡിറ്റി കുറച്ച് കുറയും, വാലിഡിറ്റി ചെറിയ മാറ്റം വരും. നമുക്ക് 30 ദിവസം കിട്ടിയിരുന്നത് നമുക്കൊരു 27-26 ദിവസമായിട്ട് കുറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മലയാളം പാക്കേജ് ഓട്ടോമാറ്റിക് ആക്റ്റീവ് ആവും, പക്ഷേ വാലിഡിറ്റി കുറയുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ 20 രൂപ അല്ലെങ്കിൽ 50 രൂപ റീചാർജ് ചെയ്യുക, കസ്റ്റമറെ വിളിക്കുക, അല്ലെങ്കിൽ സെൻ്ററിൻ്റെ ഡീലറെ വിളിക്കാം, അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ വിളിക്കാം, അല്ലെങ്കിൽ സൺഷൈൻ്റെ ഷോപ്പിൽ വിളിക്കാം. എങ്ങനെ നമുക്ക് അവരെ വിളിച്ചിട്ട് പുതിയ പാക്കേജിൽ മാറ്റി തരാൻ പറയാം. അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് 249 മാറും. 229 ചെയ്തിരുന്നവർക്ക് 249 മാറും. HD പാക്കേജ് ആണ് ചെയ്തത്, അതിനനുസരിച്ച് മാറ്റം വരും. അഥവാ മാറിയിട്ടില്ലെങ്കിൽ കസ്റ്റമറെ വിളിക്കുക, അതിന് മുൻപ് 20-50 രൂപ റീചാർജ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.